ഇന്ന് കൂന്തൽ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സ്നാക്കും കൂടിയാണ് കേട്ടോ. കാരണം അത് കഴിക്കുമ്പോൾ നല്ല വയറൊക്കെ നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഐറ്റമാണ്. പിന്നെ കൂടുതൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് 8 അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കൈപ്പിടി മുഴുവനായിട്ട് ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്ത് അതിനുശേഷം 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അങ്ങനെ ചേർത്ത് അരക്കേണ്ട. എന്നിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത്, അതുപോലെ തന്നെ നമ്മൾ ഈ ഒതുക്കി വെച്ച തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 250 ml കപ്പിന് 1 കപ്പ് മുഴുവനായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നല്ലോണം വാട്ടിയിട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കൂന്തലാണ്, ചെറിയ കൂന്തലാണ് കേട്ടോ. ചെറിയ കൂന്തലിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അത് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. വേവിക്കുമ്പോൾ അത് പിന്നെയും ചുരുങ്ങും കേട്ടോ. ചെറിയ കൂന്തലാണ്, പിന്നെയും ചുരുങ്ങും. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത് വെള്ളമൊക്കെ ഊറ്റിയിട്ടുള്ള കൂന്തലാണിത്. ഇത് നമ്മളിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ള ആ മാവുമാണ് കേട്ടോ. അപ്പോൾ ഈ പത്തിരിപ്പൊടിക്ക് പകരമായിട്ട് പുഴുങ്ങലരീൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമ്മൾ പൊരിച്ച പത്തിരിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അതിൻ്റെ ഒരു മാവ് തന്നെയാണ് ഇതും. എന്നിട്ട് നമ്മൾ ഈ കൂന്തൽ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ ആദ്യം അത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് മാവ് വരുന്ന രീതിക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്ന പോലെ ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഞാൻ ഈ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാവെല്ലാം ഒരു ഇഡ്ലിച്ചെമ്പിൽ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് സമയമൊന്നും ആവി കയറ്റേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ മാവ് നല്ലോണം വെന്തിട്ടുള്ള വാട്ടിയെടുത്തിട്ടുള്ളതല്ലേ, അതുപോലെ തന്നെ കൂന്തളും നമ്മൾ നല്ലോണം വേവിച്ചെടുത്തിട്ടുള്ള തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് സമയമൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി. ഇപ്പം നല്ലോണം ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടൊന്ന് പോയതിന് ശേഷം ബാക്കി പണി ചെയ്യാം കേട്ടോ. ഇനി അടുത്തായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കൂടുതലായി പോകരുത് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുക. അതേസമയത്ത് തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഒരു പലഹാരം ആയതുകൊണ്ട് തന്നെ നമ്മളെ നാടൻ വെളിച്ചെണ്ണ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂന്തളും അരിപ്പൊടിൻ്റെയും കൂടെ ആ ഒരു ഉണ്ടല്ലോ, അത് നമ്മളെ ഈ മുളക് പൊടിൻ്റെ മുളക് പൊടി ഉപ്പിട്ട് ആ ഒരു മിക്സിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 1 സൈഡായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കൂടുതലായിട്ട് ഇങ്ങനെ പൊരിച്ച് കരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം അതിലുള്ള എല്ലാ ഐറ്റംസും വെന്തിട്ടുള്ളതാണ്. പിന്നെ ആ നമ്മളിപ്പോൾ തേച്ച് കൊടുത്തിട്ടുള്ള ഡിപ്പ് ചെയ്തിട്ടുള്ള ആ മുളകിൻ്റെ ആ ഉപ്പിൻ്റെ ആ ഒരു മിക്സ് ഇതിമേലൊന്ന് പിടിക്കണം, അത്രയുള്ള ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി മാത്രം ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കുക. കൂടുതലായിട്ട് വെക്കുമ്പോൾ അത് കരിഞ്ഞു പോകും കേട്ടോ. ആ കരിഞ്ഞു പോയതല്ല ഇതിൻ്റെ ടേസ്റ്റ്. ഇത് കുറച്ച് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ കോരിയെടുത്ത് രണ്ടാമത്തെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കൂന്തൽ ഇതിൽ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയും തക്കാളിയും ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് ഒരു ഫില്ലിംഗ് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം കേട്ടോ.
അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. പക്ഷേ എല്ലാ മക്കൾക്കൊന്നും അത്ര അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെ കൂന്തൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പുറത്തെ ആ ലെയറിന്, ആ ഒരു അരിപ്പൊടിൻ്റെ ആ ഒരു ലെയറിന് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അതിൽ പച്ചമുളകും തേങ്ങയും ഉപ്പും എല്ലാം വന്നുകൊണ്ട് തന്നെ ആ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വേറെ ഫില്ലിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഏതായാലും നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം ക്യുസിൻ ആർട്ട്. Thank you for watching.